ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കാണിക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടേനെ കൊണ്ടുള്ള ഒരു കടിയാണ്. അപ്പോൾ ഒരു നാല് മുട്ടക്കാണ് ആക്കുന്നത്. ഞാനിപ്പോൾ ഇടാം നാല് മുട്ടക്ക്. ഇപ്പോൾ ഞാൻ രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസുള്ള രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ഒന്ന് പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഒന്നര ടീസ്പൂണോളം ഉണ്ടാവും എല്ലാം കൂടിയിട്ട്. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമുളം മാറുന്നതുവരെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു ടീസ്പൂണ് ഗരം മസാല, ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു കാൽ ടീസ്പൂണിൽ കുറവായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണ്ണെല്ലാം മാറുന്നതുവരെ ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അരച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഉള്ളിയെല്ലാം നല്ല സോഫ്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ മുട്ട, നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട പുഴുങ്ങിയെടുത്തതാണ്. അത് നടുക്കനെ ഇങ്ങനെ ഒന്ന് നീളത്തിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പാലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബ്രെഡ് എടുത്തിട്ട് പാലിലേക്ക് നല്ലോണം ഒന്ന് മുക്കി കൊടുക്കുക. നല്ലോണം മുക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അത് കൈ വെച്ചിട്ട് നല്ലോണം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് മസാല, നേരത്തെ ആക്കി വെച്ച ആ മസാല ഒന്ന് വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് മുട്ട ഇങ്ങനെ നീളത്തിന് ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഒരു വേറൊരു ബ്രെഡ് എടുത്തിട്ട് പാലിൽ നല്ലോണം ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ഇതാ, ഇനി ഇത് ബ്രെഡിൻ്റെ പൊടിയിൽ ഒന്ന് മുക്കിയിട്ട് മൊത്തത്തിലൊന്ന് കൂട്ടാക്കിയിട്ടെടുക്കുക. അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കളറ് ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഇത് കോരി മാറ്റാം. അപ്പോൾ ഈസി ആയിട്ടുള്ള കടിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.